നമ്മുടെ നാട്ടിൽ വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഇല്ലേ, അതുകൊണ്ട ഹായ്. അപ്പോൾ ആറാമത്തെ ദിവസം ബെൽഗ്രേഡിൽ നിന്ന്. ഇന്ന് നമ്മുടെ പ്ലാൻ ഒന്ന് ജെമിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്, പിന്നെ ഒരു കൗ ഫാം കാണാൻ, അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ഒരു ടൂർ ഗൈഡുമായിട്ടുള്ള ഒരു ലഞ്ച്. ഇത് മൂന്നാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള വയറ് കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഐഫോണിൻ്റെ വയറാണെങ്കിൽ ഐഫോണിൻ്റെ ഉണ്ട്, അതല്ലെങ്കിൽ സാംസങ് അല്ല മറ്റൊരു മൊബൈലിൻ്റെ ആണെങ്കിൽ അതിൻ്റെയും വയർ അവൈലബിൾ ആണ്. ഇതുള്ളത് ബസ് സ്റ്റോപ്പാണ്. റിപ്പബ്ലിക് സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരുടെ ഒരു ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ഇത് പിങ്ക് ടാക്സി. ഇവിടെ വന്ന ഉടനെ ഞങ്ങൾ കരുതിയത് പിങ്ക് ടാക്സി എന്ന് പറഞ്ഞാൽ വുമൺസ്, അതായത് സ്ത്രീകൾക്ക് മാത്രം കയറ്റുന്ന ടാക്സി എന്നാണ്. പിന്നീടാണ് അറിഞ്ഞത് വളരെ അഫോർഡബിളായിട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ബെൽഗ്രേഡിലുള്ള ടാക്സി എന്ന് പറയുന്നത് പിങ്ക് ടാക്സിയാണ്. അത് നമ്മുടെ പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലായി. ഇതാണ് റിപ്പബ്ലിക് സ്ക്വയർ. ഇവരെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സെർബിയൻ തെരുവാണിത്. ഇവിടെ രാത്രിയും പകലും എന്നും ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ. ഇപ്പോൾ രാത്രിയുള്ള ഷൂട്ടിംഗ് ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. പകൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജമ്മുവിലേക്ക് പോകുന്നതെന്ന് രാവിലെ പറഞ്ഞില്ല, അതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജമ്മുവിലുള്ളത് നല്ല പാർക്കുകളുണ്ട്, ഫോർട്ട്, അതുപോലെ പിന്നെ ഒരു ഗ്രീൻ മാർക്കറ്റ്, ഇതൊക്കെയാണ് അവിടെ ഉള്ളത് ജമ്മുവിൽ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറിലാണ്. നമ്മുടെ ടൂറിൻ്റെ ഗൈഡുമായിട്ട് ഒരു ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനുമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ എത്തിയത്. നമ്മുടെ ഗൈഡിൻ്റെ പേര് ഹെലൻ എന്നാണ്, സെർബിയൻകാരിയാണ്. അപ്പോൾ നമ്മൾ ജമ്മു എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. നമ്മളിവിടുത്തെ ബസ്സിലാണ്, സെർബിയൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ബസ്സിൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബസ്സിൽ കയറി ഉടനെ തന്നെ ഡ്രൈവറോട് ചെക്ക് ചെയ്യാം. ഡ്രൈവർ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഡ്രൈവർ നിങ്ങളെ സേവ് ചെയ്യും. അതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്. അപ്പോൾ ആ കാരണത്താൽ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഒരു പൈസയും കൊടുക്കാതെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ പിടിക്കും എന്നറിയില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ യാത്ര ചെയ്യും. ക്യാമറമാൻ ശശിയോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് മാസ്ക് വേണ്ടത്. അതായത് നമ്മൾ ഈവൻ ബസ്സിൽ കയറുമ്പോൾ, ടാക്സി കയറുമ്പോൾ അങ്ങനെയൊക്കെയാണ് മാസ്ക് ആവശ്യം. ഫ്രീ വൈഫൈ GSP എന്ന് കാണുന്നില്ലേ, അതായത് ഫ്രീ ആണ്, ടിക്കറ്റിന് പൈസ വേണ്ട, ഫ്രീ വൈഫൈ. നേരം വിളിക്കുമ്പോൾ കയറുക, വൈകുന്നേരം വരെ ഇരുന്ന് ചോട്ടി കളിച്ച് അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്ലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഡൗൺലോഡ് ചെയ്യുക, ചാറ്റ് ചെയ്യാനുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുക, ഒക്കെ ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ ജമ്മു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് എന്താ നായ്ത്തിട്ടോ പൂച്ചത്തിട്ടോ എന്തെങ്കിലും കുട്ടികളോ മെയിനായിട്ട് കാണുന്ന നായ്ട്ടോ അത് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ശരിയാക്കും. നമ്മൾ വഴിയിൽ നിന്ന് തെറ്റി നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നായ് കളിയാണ്, ശ്രദ്ധയോടെ ശ്രദ്ധയോടെ, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജമ്മുവിലെത്തി. ജമ്മുവിൻ്റെ മെയിൻ സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണാനുള്ളത് ഒന്ന് ലിഡോ ബീച്ചാണ്. പിന്നെ ഇവിടെ ശരിക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് വളരെ പഴയൊരു സിറ്റിയാണ് ജമ്മു. നമ്മൾ ഇത് കഴിഞ്ഞ ബീച്ചിലേക്കും മെയിൻ സ്ട്രീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ലിഡോ ബീച്ചിലേക്കാണ്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്ന ലിഡോ എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതവിടെ കംപ്ലീറ്റ് അരയന്നങ്ങളാണ്. അരയന്നമേ ആരോമലി ലിഡോ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അരയന്നങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അരയന്നം. പിന്നെ അതുപോലെ ഈ ഫിഷിങ്ങിൻ്റെ ഏരിയയാണ്, ഫിഷിങ്ങിൻ്റെ ബോട്ടുകളാണ് അങ്ങോട്ടൊക്കെ നിർത്തിയിട്ട് കാണുന്നത്, സ്റ്റോപ്പ് ചെയ്തിട്ട് കാണുന്നത്. ഇതാണ് ലിഡോ ബീച്ച്. ജുമൻ്റെ മെയിൻ ഭാഗമാണിത്.
ലിഡോ ബീച്ച്. വെൽസുമൻ വിസിറ്റ് ചെയ്യുന്നവർ മെയിനായിട്ട് ഒന്ന് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ലിഡോ. നമ്മളിവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ സാവാ നദി തീരത്തുള്ള നമ്മൾ അന്ന് പോയ ഒരു ഫോർട്ടിൻ്റെ ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് സാവയും ഡാനൂബും ഒത്തുചേരുന്ന സംഗമ സ്ഥലത്തുള്ള ആ ഒരു ഏരിയ, ആ ഏരിയയിലുള്ള കാഴ്ചകളും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അരയന്നങ്ങൾ തമ്മിൽ പ്രണയം കൈമാറുന്ന സുന്ദരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ മീനെ തപ്പിയെടുത്ത് പിടിച്ചു. ഓ നമ്മളിവിടുന്ന് അക്കരയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഐലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെറിയ ചെറിയ വീടുകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് കാണാം. ആ ഒരു കളർഫുള്ളായിട്ടുള്ള മരങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ വീടുകൾ, ഇങ്ങനെയുള്ള കാഴ്ചകളാണ് യൂറോപ്പിനെ നമ്മൾ വല്ലാതെ ആകർഷിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടത് എല്ലായിടത്തും മെയിനായിട്ടുള്ള ഫുഡാണ് ഇവർ. ഫുഡിന് ഭയങ്കര പ്രാധാന്യം, എല്ലാ സ്ട്രീറ്റിലും അങ്ങനെ ഹോട്ടൽ കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും ഹോട്ടലാണ്. എല്ലായിടത്തും ഒരു നദീ തീരം അല്ലെങ്കിൽ ഒരു ചെറിയ ലേക്ക്, പിന്നെ അതിന് ചുറ്റും കുറേ ഹോട്ടലുകൾ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ അതിനപ്പുറത്ത് ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ടാവും. ആ ഐലൻഡിൽ നിന്ന് നിറയെ കാടുകൾ, ആ കാടിനിടയിൽ ചെറിയ ചെറിയ വീടുകൾ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ഒരു സ്പെഷ്യലായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്, സരൺ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഈ ഒരു ലഗോ ബീച്ചിനടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫുഡിൻ്റെ റിവ്യൂ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ എത്തിയിരിക്കണം. അവിടെ വാഷ്റൂം അവിടെ അവിടെ ഭയങ്കര തണുപ്പുണ്ടാവും. ഇവിടെ വാഷ്റൂമിൻ്റെ സിമ്പിൾ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം. ആദ്യം ഓർഡർ ചെയ്തത് സൂപ്പാണ്, ഫിഷ് സൂപ്പ്. ഫിഷ് സൂപ്പ് അവര് സെർവ് ചെയ്യുന്നത് ഒരു വലിയൊരു ബക്കറ്റിലാണ്. ഇതാണ്ടാ നമ്മുടെ നാട്ടിൽ വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റില്ലേ, ഇതാണ്ടാ ആ ബക്കറ്റ് നിറയെ സൂപ്പാണ്. നാലാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് മുഴുവൻ ഈ സൂപ്പ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് ഇത്രയും കൊണ്ടുവന്ന്, പിന്നീട് അത് കോരിയപ്പോഴാണ് മനസ്സിലായത് ഇത് മത്സ്യം കഴുകിയ വെള്ളമില്ലേ അത് കളഞ്ഞിട്ടില്ല ഇവർ. അതിൽ തന്നെ കുറച്ച് പുഴുങ്ങിയിട്ട് മത്സ്യത്തിൻ്റെ പീസ് അതിലെടുത്തു. അങ്ങനെ ഇത് കൊണ്ടുവന്നു മെനുവിൽ ഞാൻ പോയി തിരിച്ച് പൈസ നോക്കി. അപ്പോൾ നമ്മളെ വീട് വിൽക്കേണ്ട പൈസ ആണ് ഇത് കൊടുക്ക. ഒരു ഗ്ലാസ് ഒന്ന് കോരി കുടിച്ചാ മതി. അത് ചിരിപ്പിക്കരുത്, ഞാൻ മുഖത്തൊക്കെ ചുപ്പ്. പക്ഷെ ഇതിന് ടേസ്റ്റ് പറയുകയാണെങ്കിൽ അതണ്ണ സഹിക്കൂല. മേലാലിമാര് പണി പറ്റാതെടുക്കരുത്. തിരിച്ച് ഓൾഡ് ബെൽഗ്രേഡിലേക്ക് പോകണം. 15-ാം നമ്പർ ബസ്സാണ് ഡുമൻ നിന്നും ഓൾഡ് ബെൽഗ്രേഡിലേക്ക് പോകണം. ഒരു ഗ്രാമത്തിലുള്ളൊരു ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും നമുക്ക് പോകേണ്ടത് ഓൾഡ് ബെൽഗ്രേഡിലേക്കായിരുന്നു, പക്ഷെ നമ്മൾ തിരിച്ചെത്തിയത് ഒരു ഒരു ഗ്രാമത്തിലൊരു ബസ് സ്റ്റാൻഡിലാണ്. ലാസ്റ്റ് സ്റ്റോപ്പാണിത്, ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ഒരു
ബസ് സ്റ്റാൻഡ് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. സമയം ഏകദേശം 4:20, സൂര്യൻ അസ്തമിച്ചു, സന്ധ്യാസമയം.